നമസ്കാരം. ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് നിരവധി പേർ അയച്ചു തന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നമ്മൾ അംഗമായിരിക്കുന്ന നിരവധി ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അത് കണ്ടു എന്ന് കരുതുക. അതിൽ ഒരു തവണയെങ്കിലും നമ്മൾ മുഴുവൻ കേട്ടിരിക്കണം, ഒരു തവണയെങ്കിലും. പിന്നെ നമ്മൾ അത് കേൾക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇതാണ് കണ്ടന്റ് എന്നറിയാം. ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെയാണ് വൈറൽ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ വൈറലാവണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതൊന്നും വൈറലാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ചില കണ്ടന്റുകൾ വൈറലാകും. അതിന്റെ മാനദണ്ഡം എന്തേ എന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മാത്രമേ അറിയൂ. ആളുകളുടെ അഭിരുചി, ഒന്നുകിൽ ഒരാളോടുള്ള അല്ലെങ്കിൽ ഒരു ആശയത്തോടുള്ള, ഒരു സംവിധാനത്തോടുള്ള ശത്രുത അല്ലെങ്കിൽ വിദ്വേഷമാകാം, അത് വൈറലാകാൻ കാരണം. പലപ്പോഴും ചീത്ത വിളികൾ മറ്റുള്ളവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ വൈറലാവുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരാളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം, അതാവും ഇത് വൈറലാവുന്നത്. ഭാഗ്യവശാൽ ചില കണ്ടന്റുകളെങ്കിലും മറുനാടനുമായി ബന്ധപ്പെട്ട് വൈറലായിട്ടുണ്ട്. എന്റെ ചില അഭിപ്രായങ്ങൾ, എന്നെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു. കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിരിക്കുന്നത് എന്നെക്കുറിച്ചുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഞാനത് വൈറലായി എന്ന് തീർത്ത് പറയാൻ കാരണം, എനിക്ക് ഈ രണ്ടു ദിവസം കൊണ്ട് ഒരു 200-250 പേരെങ്കിലും അയച്ചു തന്നിട്ടുണ്ട്. വളരെ അപൂർവമായി മാത്രമാണ് ഇത്രയധികം ആളുകൾ നമുക്കൊരു കണ്ടന്റ് അയച്ചു തരുന്നത്. സ്ഥിരമായി എന്നെ ഫോളോ ചെയ്യാത്തവർ, എന്റെ സുഹൃത്തുക്കളാവാം, പരിചയക്കാരാവാം, അല്ലെങ്കിൽ മറുനാടനിൽ എല്ലാ ദിവസവും വരാത്തവർ പോലും ഇതെനിക്ക് അയച്ചു തരുന്നത്. അവരൊക്കെ വൈകിയാണ് അയക്കുന്നത് എന്ന് മാത്രം. അവർക്ക് എന്നോട് പറയുന്നു, സൂക്ഷിക്കണം, ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്കെതിരെയുള്ള സഖാക്കളുടെ കലിപ്പിന്റെ പ്രതീകമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് അത് പ്രചരിക്കുന്നതും. ഇതിനോടകം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗവും അത് കേട്ടിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം, അതിന്റെ പിന്നിലെ കഥകൾ എന്താണ് എന്നന്വേഷിക്കാം. സഖാക്കളെ, നമ്മളിനി പടപൊരുതേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ BJP യോ RSSനെയോ അല്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മളുടെ സർക്കാരിനും ദോഷകരമായി തീർന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് മറുനാടൻ മലയാളി എന്നുള്ള ഓൺലൈൻ പോർട്ടലാണ്. ഷാജൻ സക്രിയ എന്ന വ്യക്തിയുടെ ഓൺലൈൻ പോർട്ടൽ നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ പാർട്ടിക്കും നമ്മുടെ ഗവൺമെൻറ്റിനുമെല്ലാം തന്നെ വലിയ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്നത് ഈ ഷാജൻ സക്രിയ എന്ന ഈ വ്യക്തിയുടെ ഓൺലൈൻ പോർട്ടലാണ്. മറ്റുള്ള പത്രമാധ്യമങ്ങളുടേക്കാൾ കൂടുതൽ വിശ്വാസ്യമായി സത്യസന്ധമായി ഉള്ള ന്യൂസാണ് എന്നുള്ള തരത്തിൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു ചാനലായി, ഓൺലൈൻ ചാനലായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറുനാടൻ മലയാളി. അപ്പോൾ നമ്മുടെ സൈബർ സഹാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ മറുനാടൻ ഷാജൻ സക്കറിയയെ ഏത് വിധത്തിന് തേജോവധം ചെയ്യുന്ന ന്യൂസുകൾ ഇടുക എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരളത്തിൽ അടുത്ത ഇലക്ഷനിൽ BJP വലിയ മുന്നേറ്റം നടത്തും. കാരണം നമ്മുടേതായ എല്ലാ പിഴവുകളും കറക്റ്റായും കൃത്യമായും കൊടുക്കുന്നത് ന്യൂസ് കൊടുക്കുന്ന ഇയാളാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് മണിപ്പൂരെ ഒരു വീണ് കിട്ടിയ ഒരു സുവർണാവസരമായിരുന്നു. മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള നമ്മളുടെ ദേശാഭിമാനിയുടെയും അതുപോലെ കൈരളി ചാനലും എല്ലാം വളരെ വളരെ രൂപത്തിൽ, പിന്നെ നമ്മളെ അംഗീകരിക്കുന്ന നമ്മളെ ചാനലുകൾ ആയ മലയാളം ചാനലുകളെല്ലാം അതിനെ വളരെയധികം കുത്തിപ്പൊക്കാൻ നോക്കി. എന്നാൽ ഈ ഷാജൻ സക്കറിയ എന്നുള്ള ഒറ്റ വ്യക്തി കൊണ്ടാണ് ആ മണിപ്പൂരിൽ ക്രിസ്തീയ വേട്ടയെല്ലാം നടന്നത്, അവിടെ ഗോത്ര വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനമാണോ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയത്. അത് നമുക്ക് വളരെ ദോഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യം എടുത്താലും നമ്മുടെ സർക്കാരിനെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ഓരോ പ്രവർത്തനത്തെയും നഖശിഖാന്തം മുതിർത്ത് അത് വിളിച്ചിട്ട് കൊണ്ടുവരുന്നത് ഈ ഷാജൻ സക്രയുടെ ഈ ഓൺലൈൻ പോർട്ടലാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ലൂസ് ടാക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പരിപാടി പുള്ളി തുടങ്ങിയിട്ടുണ്ട്. അതിനാണെങ്കിൽ വ്യൂവേഴ്സ് ഒരുപാട് ആളുകൾ അത് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകം. കാരണം നമ്മുടെ സഹാക്കൾ പോലും ഇപ്പോൾ ഷാജൻ സക്രിയ എന്ത് പറയുന്നു എന്നുള്ളതാണ് അറിയുവാനും കേൾക്കുവാനും അധികം താല്പര്യപ്പെടുന്നത്. ഇത്തരത്തിൽ പോയാൽ നമ്മുടെ പ്രസ്ഥാനം തന്നെ ഇല്ലാത്ത, ജനമനസ്സുകളിൽ ഒരു സ്ഥാനവുമില്ലാത്ത രീതിയിലേക്ക് തകരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ സൈബർ സഹാക്കൾ പ്രധാനമായിട്ടും ഈ ഷാജൻ സക്രിയയെ
ഏത് വിധത്തിലും ആക്രമിക്കുവാനുള്ള വഴികൾ കണ്ടെത്തണം. അത് ഇപ്പോൾ ജാതിസ്പർദ്ധ വളർത്തുന്നതായാലും ശരി, ഏത് വിധത്തിലുള്ളതായാലും ശരി, അയാളെ ഏത് വിധത്തിലും ഒതുക്കാൻ നിങ്ങൾ മുൻകൈ മുന്നിട്ടിറങ്ങണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് എല്ലാ സൈബർ സഹാക്കളും ഒരു ഒരു സമരമായി കണ്ടുകൊണ്ട് മുന്നേറണം, മുന്നിട്ടിറങ്ങണം. സാജിദ് സക്കറിയ നമുക്ക് ഏറ്റവും വലിയ ഒരു വിപത്താണ്, അല്ലാതെ കോൺഗ്രസ് പാർട്ടിയൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഇയാളാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കഴിവുകളും നിങ്ങൾ ഓരോരുത്തരും പുറത്തെടുക്കണം. നിരന്തരമായിട്ട് മറുനാൾ മലയാളിയെ ആക്രമിക്കുന്ന വിധത്തിലുള്ള രൂപത്തിലായിരിക്കണം ഇനി നമ്മുടെ സൈബർ സഹാക്കളുടെ പ്രവർത്തനങ്ങൾ. ഓക്കെ, ലാൽ സലാം. ഈ ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുന്നത്, ഷെയർ ചെയ്യുന്നവരൊക്കെ പറയുന്നത്, മറുനാടൻ സൂക്ഷിക്കണം, മറുനാടൻ കുലദ്രോഹിയാണ്, മറുനാടനെ തീർക്കാൻ സഖാക്കൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് എന്നോട് നിരവധി പേർ പറയുന്നു സൂക്ഷിക്കണം, കരുതലെടുക്കണം. ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട് നമ്മളിത് അതീവ ഗൗരവത്തോടെ എടുക്കും, ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. എന്നെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വലിയ തോതിൽ ഒപ്പുശേഖരണം നടത്താൻ പോവുകയാണ്, പ്രധാനമന്ത്രിക്ക് അയക്കും, ഷാജിന്റെ ജീവൻ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതിനെ വെറുതെ വിടില്ല, ഞങ്ങൾ ഗൗരവത്തോടു കൂടി എടുക്കും, ഇത് ആരാണെങ്കിലും അനുവദനീയമല്ല. ഞാൻ അവരോടൊക്കെ പറഞ്ഞുതരാം അങ്ങനെ ചെയ്യരുത്. അതിന് രണ്ടുണ്ട്, പ്രത്യേകിച്ച് ആം ആദ്മിക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പുലിവാലി പിടിക്കരുത്, കാരണം ഞാനൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് വിശ്വസിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. അവർക്ക് പതിയെ മനസ്സിലാകും ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മാത്രമാണ് പറയുന്നതെന്ന്. അവരത് മനസ്സിലാക്കുന്നതുവരെ എന്നെ പിന്തുണച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയത്തെ അത് ബാധിക്കും. എന്നോട് സഹായം അഭ്യർത്ഥിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത് വിട്ടുകളാം. സിനിമാ സംവിധായകനായ ജോസ് തോമസ് കഴിഞ്ഞ ദിവസം എന്നെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു, ജോസ് തോമസ് റിയാക്ട്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലില്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനത് പിൻ ചെയ്യുന്നുണ്ട് കമന്റ് ബോക്സിൽ. ഞാൻ അദ്ദേഹത്തോടും ഇങ്ങനെയാണ് മെസ്സേജ് ഇട്ടത്, കാരണം അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ചെയ്തു, പക്ഷേ ഞാനത് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ച ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്നിട്ട് അതേ ഫീലിംഗ് ആണ് ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് എന്നെ നശിപ്പിക്കുക അല്ലെങ്കിൽ എന്നെ കൊല്ലുക അല്ലെങ്കിൽ എന്റെ വിശ്വാസ്യത കളയുക എന്ന ലക്ഷ്യത്തോടുകൂടി പുറത്തിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ഇതൊരു ട്രോൾ ആവാനാണ് സാധ്യത, കാരണം ഈ ഓഡിയോ ക്ലിപ്പ് നിർവഹിക്കുന്ന ധർമ്മം എന്നെ ഭയപ്പെടുത്തുകയല്ല, നേരെ മറിച്ച് എനിക്ക് ആത്മവിശ്വാസം നൽകുകയാണ്. മറുനാടൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഒരു കമ്മി പറയുന്നു അല്ലെങ്കിൽ ഒരു സുഡാപ്പി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് ഈ ഓഡിയോ ക്ലിപ്പിന്റെ പിന്നിൽ കമ്മികളോ സുഡുക്കളോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നേരെ മറിച്ച് അവരോട് വിരോധമുള്ള ആരോ അവരെ ട്രോളാൻ വേണ്ടി ഇറക്കിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ കറുത്ത ഫലിതം, അതായത് റിവേഴ്സ് ട്രോളിംഗ്, വളരെ സജീവമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു എങ്ങനെയാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും ആകർഷിച്ച് ലവ് ജിഹാദിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന പേരിൽ ഒരു ചർച്ച വൈറലായിരുന്നു, എനിക്ക് നിരവധി പേർ അയച്ചു തന്നു. ഞാനത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഇസ്ലാമിസ്റ്റ് അജണ്ടയുടെ ഭാഗമായി ഞാനതിനെ ശക്തമായി എതിർത്തുകൊണ്ടൊരു വീഡിയോ ചെയ്തു. പൊതുവെ ഇത്തരം ഓഡിയോ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ കിട്ടിയാൽ ഞാൻ അന്വേഷിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വികാരഭരിതനായിപ്പോയി. ഇത് ഇത്രയുമൊക്കെ പരസ്യമായി പറയാനായിട്ട് ഉളുപ്പില്ലാത്തവരുണ്ടോ എന്ന് കരുതി ഞാനതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കാൻ പോയില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ട്രോളായിരുന്നു. ചില ആളുകൾ ലവ് ജിഹാദ് എന്ന സങ്കല്പത്തെ പരിഹസിക്കുന്നതിന് വേണ്ടി അവർ ബോധപൂർവം ലവ് ജിഹാദ് എന്ന വ്യാജേനെ അവർ നടത്തിയ ഒരു ചർച്ചയായിരുന്നു, ബോധപൂർവം പറഞ്ഞ കഥകളായിരുന്നു. അതാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വൈറലായത്, ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർക്കുള്ള ഉദാഹരണമായി. ഞാൻ അങ്ങനെയേ ഇതിനെ കരുതുന്നുള്ളൂ. ഞാൻ ഒന്നിലധികം തവണ കേട്ടു നോക്കി, എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു ട്രോളാണ്. അതായത് കമ്മികൾക്കും സുഡാപ്പികൾക്കും പണി കൊടുക്കാൻ, അവർ മറുനാടിനെ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് വ്യക്തമാക്കാൻ അവരുടെ ആംഗിളിൽ നിന്നുകൊണ്ടിറക്കിയ ഒരു ട്രോളായാണ് ഞാൻ ഇതിനെ കരുതുന്നത്. അതിനപ്പുറത്തേക്കൊരു ഗൗരവം ഞാൻ ഇതിന് കൊടുക്കുന്നില്ല. അത്രയും വിഡ്ഢികളാണ് സുഡാപ്പികളും കമ്മികളും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പിണറായിസം ഇവിടെ കത്തിപ്പടരുമായിരുന്നില്ല, അങ്ങനെയെങ്കിൽ പിണറായിസ്റ്റുകൾ ഇവിടെ വിജയിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഗൗരവം ഞാൻ കൊടുക്കുന്നില്ല. എന്നെ സ്നേഹിക്കുകയും എന്നോട് കരുതലെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തവർക്ക് നന്ദിയുണ്ട്. പക്ഷേ ഇത് സത്യമാവാനുള്ള സാധ്യത തീരെ കുറവാണ്, ഇത് ട്രോളാവാനാണ് സാധ്യത. കാരണം ഈ വീഡിയോ മറുനാടനുള്ള അംഗീകാരമാണ്, മറുനാടൻ ശരിയാണ് പറയുന്നത് എന്നുള്ള ഒരു വ്യക്തമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തീർച്ചയായും മറുനാടനെ ഇഷ്ടപ്പെടുന്ന ആരോ മനഃപൂർവ്വം സുഡുക്കൾക്കും കമ്മികൾക്കും പണി കൊടുക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ട്രോളായാണ് ഞാൻ ഇതിനെ കരുതുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവർ, മറുനാടൻ ഇഷ്ടപ്പെടുന്നവർ ഇത് അതീവ ഗൗരവത്തോടെ എടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു.